സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം മുതൽ കണ്ണൂർ വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കായംകുളത്ത് വിവിധ പ്രദേശങ്ങൾ രാവിലെ മുതൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ട്. ഇടുക്കിയിൽ അതിർത്തി മേഖലകളിലും മഴ ശക്തമാണ്. നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് തകർന്നു. തൃക്കരിപ്പൂർ കഞ്ചിയിലെ ജാനകിയുടെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടിന്റെ അടുക്കള ഭാഗവും കിടപ്പുമുറിയും തകർന്നു. കാലപ്പഴക്കം ചെന്ന വീട്ടിൽ 72-കാരിയായ ജാനകിയും ബന്ധുവാണ് താമസിക്കുന്നത്. പകൽ സമയമായതിനാൽ ആളപായം ഉണ്ടായില്ല. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിൽ മലപ്പുറം പുളിക്കലിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ചൂരത്തിൽ കബീറിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. താലൂക്ക് ദുരന്ത നിവാരണ സേനാ വോളണ്ടിയർമാർ സ്ഥലത്തെത്തി. ഇടുക്കി രാജകുമാരിയിൽ അതിഥി തൊഴിലാളി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അജിമോനാണ് വെട്ടേറ്റത്. മധ്യപ്രദേശ് സ്വദേശി അമറിനെ രാജക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലായിരുന്ന പ്രതി അജിമോന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച അജിമോനെ അമർ സമീപത്ത് കിടന്ന കോടാലിയെടുത്ത് വെട്ടുകയായിരുന്നു. കോഴിക്കോട് കുറ്റ്യാടി ഗോൾഡ് പാലസ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരാൾ അറസ്റ്റിൽ. കുറ്റ്യാടി സ്വദേശി സബീറാണ് അറസ്റ്റിലായത്. കുറ്റ്യാടി സ്റ്റേഷനിൽ മാത്രം 87 പരാതികൾ ഇതുവരെ ലഭിച്ചു. 50 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നിഗമനം. 9 വർഷമായി കുറ്റ്യാടിയിലും കല്ലാച്ചി പയ്യോളി എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചു വരികയായിരുന്നു ഗോൾഡ് പാലസ് ജ്വല്ലറി. സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. ദിവസവരിയായും ആളുകൾ ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജ്വല്ലറിക്കെതിരെ വ്യാപക പരാതി ഉയർന്നു തുടങ്ങിയത്. ജ്വല്ലറി ഉടമകൾ മുങ്ങിയതോടെ പോലീസ് എത്തി ജ്വല്ലറി അടപ്പിച്ചു. നിക്ഷേപകരുടെ പരാതിയിൽ പോലീസ് കുറ്റ്യാടി കുളങ്ങരത്താഴയിലെ VP സബീറിനെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് ഇതിന്റെ പാർട്ട്നേഴ്സ് എന്ന് കണ്ടെത്തണം. അതിന്റെ രേഖകൾ ശേഖരിക്കണം. അതിനുശേഷം അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. ഗോൾഡ് പാലസ് ജ്വല്ലറിക്കെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിൽ എത്തി തുടങ്ങി. ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇന്നലെ ഇതിനെ ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒട്ട് സ്ത്രീകളടക്കം കുറേ ആളുകൾ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇത്ര പൈസ ഇത്ര പൊന്ന് ഇത്ര പൈസ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 50 കോടിയോളം രൂപ ഇതിൽ നിക്ഷേപമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 50 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായതാണ് നിഗമനം. ഉടമകൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു. ഗോൾഡ് പാലസിന്റെ എല്ലാ ബ്രാഞ്ചുകൾക്കെതിരെയും പരാതിയുണ്ട്. ന്യൂസ് 18 കുറ്റ്യാടി. ആറ്റിങ്ങലിൽ മോഷണക്കുറ്റം ആരോപിച്ച് അച്ഛനോടും മകളോടും മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. പിങ്ക് പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ രജിതയെ റൂറൽ SP ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ആറ്റിങ്ങൽ DYSP റൂറൽ SPക്ക് റിപ്പോർട്ട് കൈമാറി. കോവിഡ് നിയന്ത്രണത്തിൽ തിങ്കളാഴ്ച അഷ്ടമി രോഹിണി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉറിയടി ചടങ്ങുകൾ വീടുകളിൽ മാത്രമാക്കി നടത്തും. അഷ്ടമി രോഹിണി ദിവസം 5000 പേർക്ക് നിശ്ചയിച്ചിരുന്ന പ്രസാദിയൂട്ട് ദേവസ്വം ഒഴിവാക്കി. കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്കും നിയന്ത്രണമുണ്ട്. വിശേഷാൽ പഞ്ചവാദ്യവും മേളവും ഒഴിവാക്കി. ക്ഷേത്രം അടിയന്തരക്കാരെ പങ്കെടുപ്പിച്ചുള്ള വാദ്യം മാത്രമേ ഉണ്ടാകൂ. രാത്രി വിളക്കിന് ഇടയ്ക്ക് കുട്ടി പ്രദക്ഷിണമാണ് ഉണ്ടാവുക. എഴുന്നള്ളിപ്പിന് ഒരാനയെ പങ്കെടുക്കൂ. രാവിലെ 6:30 ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന കാഴ്ച ശീവേലിക്ക് സ്വർണക്കാലത്തിൽ എഴുന്നള്ളിക്കും. അഷ്ടമി രോഹിണി നാളിൽ നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി K.രാധാകൃഷ്ണൻ നിർവഹിക്കും. ഓൺലൈനിൽ ബുക്ക് ചെയ്ത 5000 പേർക്ക് ദർശന സൗകര്യമുണ്ടാകും. രാവിലെ 3:15 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ വൈകിട്ട് 6:30 വരെയും രാത്രി 8 മുതൽ 9 വരെയും ഭക്തർക്ക് ദർശനം നടത്താം. നാലമ്പലത്തിലേക്ക് ദർശനമുണ്ടാവില്ല. 15 ഭക്തർക്ക് വീതമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകുക. ന്യൂസ് 18 ഗുരുവായൂർ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി അടുപ്പിൽ അഗ്നി പകർന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ അഗ്നി വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ എത്തിച്ചാണ് അടുപ്പിലേക്ക് പകർന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 3 പള്ളിയോടങ്ങൾക്കുള്ള വള്ളസദ്യയാണ് ഇത്തവണ ഒരുക്കുന്നത്.
ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും കുടിനീരിനായി കാത്തിരിപ്പിലാണ് കായംകുളത്തെ കായലോരത്ത് താമസിക്കുന്നവർ. കുടിവെള്ള പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതാണ് കാരണം. നഗരസഭ ടാങ്കറുകളിൽ എത്തിക്കുന്ന കുടിവെള്ളം കാത്ത് വീടിന് മുമ്പിൽ നിൽപ്പാണ് ഇവർ. തിമിർത്തു പെയ്യുന്ന മഴയിൽ ചുറ്റും വെള്ളം നിറഞ്ഞു. പക്ഷേ കുടിവെള്ളത്തിനായി ബക്കറ്റും പാത്രങ്ങളുമായി റോഡരികിൽ കാത്തിരിക്കണം കായലോരത്തുള്ള കുടുംബങ്ങൾക്ക്. ഇവിടേക്കുള്ള കുടിവെള്ള പൈപ്പ് അടിക്കടി പൊട്ടുന്നതാണ് കാരണം. കാലപ്പഴക്കത്ത് ദ്രവിച്ചു തുടങ്ങിയ പൈപ്പുകൾ നന്നാക്കിയാലും വീണ്ടും മറ്റെവിടെയെങ്കിലും പൊട്ടും. കുറേ നാളുകളായി ഈ പൈപ്പ് പൊട്ടൽ സ്ഥിരമാണ്. MSM കോളേജിന് സമീപം പടനിലം ജംഗ്ഷനിൽ 10 ദിവസം മുമ്പ് പൊട്ടിയ പൈപ്പ് നന്നാക്കി തൊട്ടടുത്ത ദിവസം മറ്റൊരിടത്ത് പൊട്ടലുണ്ടായി. ഒരാഴ്ചയായി ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതായിട്ട്. മഴവെള്ളം ഉപയോഗിച്ചാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ നല്ല ശുദ്ധവെള്ളത്തിന് ഞങ്ങൾ പഞ്ചായത്തിൽ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. വണ്ടിയെ കൊണ്ടുവന്ന് എത്രത്തേനാകും? ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ വാട്ടർ അതോറിറ്റിയെ, കായംകുളം നഗരസഭയുടെ വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യ ഉപയോഗത്തിന് ആവശ്യമായ വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ ജലവിതരണമുള്ളത്. പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ മാത്രമേ വിഷയത്തിന് ശാശ്വത പരിഹാരമാകും. ടാങ്കറും ലോറിയും കൂടെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് എല്ലാ പ്രദേശത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം, അവിടെ നാട്ടുകാരുടെ ആവശ്യം എത്രയാണോ ആ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം എടുക്കുന്നത് നമ്മൾ ഏവൂര് പിന്നെ പമ്പ് ഹൗസിൽ നിന്നാണ്. ഏവൂരിൽ നിന്ന് ചെന്ന് പമ്പ് ഹൗസിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ഈ നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഏറെ മനസ്സിലാകുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ വളരെ നാട്ടുകാരടക്കം ജനപ്രതിനിധികളടക്കമൊക്കെ വളരെ പ്രഷർ കൊടുക്കുമ്പോഴും അവരുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ള വിതരണം രൂക്ഷമായ പ്രദേശങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് മതിയാകുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 കായംകുളം. കോതമംഗലം വെള്ളാരംകുത്ത് ആദിവാസി കുടിക്ക് സമീപം കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആക്രമണം ഭയന്ന് പലരും വീടിനു പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത പ്രയാസത്തിലാണ്. കുട്ടമ്പട പഞ്ചായത്തിലെ മണികണ്ഠൻചാലിന് സമീപത്തെ ആദിവാസി കുടിക്ക് സമീപം കാട്ടാനകൾ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ്. വനാതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആനകൾ സന്ധ്യയോടെ വീടുകൾക്ക് സമീപമെത്തി കൃഷിയും മറ്റും നശിപ്പിക്കും. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് നിന്നുകൊണ്ട് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ്. വേല ചെയ്യും, പഠനിയില്ലാതെ കൊണ്ട് ജീവിക്കണമല്ലോ എന്നാഗ്രഹിച്ചാണ് ഓരോ വേല ചെയ്യുന്നത്. അതിങ്ങനെ നിരന്തരം വന്നിങ്ങനെ ശല്യപ്പെടുത്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വിജയ് മംഗലമുണ്ടയ്ക്കൽ, വത്സരാജു, സാറാമ ജോസ് എന്നിവരുടെ പുരയിടത്തിലെ വാഴ, തെങ്ങ്, കമുക് എന്നിവ നശിപ്പിച്ചു. ആനകളെ വനത്തിലേക്ക് മടക്കി അയക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇത് വർഷങ്ങളായി ഇങ്ങനെ ആന ഇറങ്ങുമ്പോൾ ഇങ്ങനെ കൃഷി നശിപ്പിക്കുമ്പോൾ ഫോറസ്റ്റുകാർ അതുപോലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ആന ഓടിക്കും, അത് കാട്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും, വീണ്ടും ശല്യമായി തീരുകയാണ്. ഇതിനിപ്പോൾ ട്രെഞ്ച് താത്താൻ അവർ അനുമതി തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതിലായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. തന്നെ ഇതൊരു മെയിനായിട്ടൊരു 10-12 ബസ് ഓടുന്ന റൂട്ടാണത്. ഇപ്പോൾ കുട്ടികളും അതുപോലെ പ്രായമായവരും പെണ്ണുങ്ങളൊക്കെ ഇന്ന് രാത്രി രാവിലെ പോകുന്നൊരു വഴിയാണത്. പക്ഷെ ഇന്ന് എപ്പോഴും ആൾക്കാർ വരുന്ന വഴിയാണ്. അതൊരു അവർക്കൊരു സംരക്ഷണം ഇതിലായിട്ട് ഉണ്ടായിട്ടില്ല. കുടിക്ക് സമീപം ട്രഞ്ച് താഴ്ത്തണമെന്നാവശ്യപ്പെട്ട് 2019 വനം വകുപ്പിന് അപേക്ഷ നൽകിയതാണെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആനശല്യത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര നടപടികളിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. വയനാട് മേപ്പാടി കാപ്പംകുല്ലിൽ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിവിളകളാണ് കാടിറങ്ങി വരുന്ന കാട്ടാന കൂട്ടം നശിപ്പിക്കുന്നത്. രാത്രി പോകുന്നു, രാവിലെ വൈകുന്നേരം 5 മണിക്ക് പോകും കുരങ്ങിന്റെ ശല്യം കൊണ്ട്. ഇപ്പൊ രാത്രി വന്നോക്കുമ്പോ ഇതാണ്, രാത്രി 10 പ്രാവശ്യം ഫോറസ്റ്റുകാർ വിളിക്കും, നാട്ടുകാർ മുഴുവൻ വിളിക്കും, ഒക്കെ ഓടി വരും. ഇന്നലെ വിളിച്ച് ഇന്നലെ ഗേറ്റ് കെട്ടി കിടന്നു തുടങ്ങി, അത് പതിമൂന്ന് മിനിമം 4 നാൾ ഒക്കെ ഉറക്കം ഒളിച്ചായിരുന്നു. ഇത് ജോൺസൺ എന്ന കർഷകന്റെ മാത്രം പ്രശ്നമല്ല, വനാതിർത്തി ഗ്രാമങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന എല്ലാ കർഷകരുടെയും അവസ്ഥ ഇതാണ്. മേപ്പാടി കാപ്പംകുലിയിലെ ജോൺസന്റെ നിയന്ത്രവാഴത്തോട്ടമാണിത്. കഴിഞ്ഞ രാത്രിയിൽ കാടിറങ്ങിയ കാട്ടാനകൾ ഇത് നിരപ്പാക്കി. പാകമാവാൻ ആഴ്ചകൾ ശേഷിക്കുന്ന വാഴക്കുലകൾ നിറഞ്ഞ തോട്ടം ഇപ്പോൾ ഇങ്ങനെയാണ്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് വന്നത്. September 26 1656 വാഴ വെച്ചാ, അതിൽ ഒരു 200 ഇന്നലെ വെട്ടിയതടക്കം ആകെ 482 വാഴ വെട്ടി.
പോയിട്ട് ബാക്കിയുള്ള വാഴ കംപ്ലീറ്റ് കാണുന്ന അപ്പോൾ മുഴുവൻ പോയി. ഇന്നലെ വന്നിട്ട് ഒരു 300 വാഴേൻ്റെ അടുത്ത്, മിനിഞ്ഞാന്ന് ഒരു 400 ചില്ലാൻ വാഴ, നാലുനാൾ ഒരു 200 ചില്ലാൻ വാഴ. ഈ ഓഗസ്റ്റ് 1st ശേഷമാണ് ഈ വാഴ ഇങ്ങനെ നശിപ്പിച്ചത്. വന്യമൃഗങ്ങൾ നശിപ്പിച്ച കൃഷിവിളകൾക്ക് സാങ്കേതിക നൂലാമാലകൾ പറയാതെ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും അർഹമായ നഷ്ടപരിഹാരം നൽകുകയാണ് വേണ്ടതെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. പുനലൂർ തോളിക്കോട് ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ വിഷ്ണുഭവനിൽ വിഷ്ണുകുമാറാണ് മരിച്ചത്. സഹോദരന് കോവിഡ് വന്ന ശേഷം ക്വാറന്റീനിൽ കഴിഞ്ഞ വിഷ്ണുകുമാർ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. കോവിഡ് മൂലം എല്ലാം നശിച്ചുവെന്ന് മൊബൈലിൽ സന്ദേശം ടൈപ്പ് ചെയ്തു വെച്ചിരുന്നു. തിരുവനന്തപുരം പെരുമാതൂറയിലെ ഡൊമിസിലറി കെയർ സെന്ററിന് മുന്നിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. പെരുമാതൂറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന DCC മുന്നിലാണ് മാലിന്യ നിക്ഷേപം. തീരദേശ മേഖലയായ പെരുമാതൂറയിലെ എൽ പി സ്കൂളിലാണ് ഡൊമിസിലറി കെയർ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇതിനു മുന്നിലാണ് മാലിന്യക്കൂന. മാലിന്യക്കൂമ്പാരം മൂലം ദുരിതത്തിലാണ് രോഗികളും നാട്ടുകാരും. ശുചിത്വ മിഷന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് DCC മുന്നിൽ മാലിന്യപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ ഇറച്ചി മാലിന്യമടക്കം ഇവിടേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്നുള്ള ദുർഗന്ധം മൂലം നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചതിന്റെ പേരിലാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഇവിടെ മാലിന്യം നിക്ഷേപിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് കരുതിയാണ് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം. ആഴ്ചകൾക്ക് മുൻപ് മാലിന്യപ്പെട്ടി നിറഞ്ഞു കവിഞ്ഞത് വലിയ പ്രതിഷേധത്തിന് ഇടം നൽകിയിരുന്നു. ഇതിനു പിന്നാലെ മാലിന്യം നീക്കം ചെയ്യുകയും മാലിന്യപ്പെട്ടി പൂട്ടിയിടുകയും ചെയ്തു. ഇതോടെ പെട്ടിയിൽ നിക്ഷേപിച്ചു വന്നിരുന്ന മാലിന്യങ്ങൾ റോഡരികിൽ തള്ളുന്ന സ്ഥിതിയാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ തേടുന്നത്. ന്യൂസ് 18 പെരുമാതുറ. മാലിന്യമുക്ത ഗ്രാമമാകാൻ മലപ്പുറം ഊർങ്ങാട്ടേരി ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് എന്ന പേരിലാണ് പഞ്ചായത്തിൽ ഖരമാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമാകുന്നത്. കൂത്തുപറമ്പ് വാർഡിൽ വെച്ച് നടന്ന ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടു വർത്തമാനം തുടരും. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ അപാകത മൂലം മടക്കയാത്ര മുടങ്ങി പ്രവാസികൾ. 2 വാക്സിൻ എടുത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വ്യത്യസ്ത സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. പരാതികൾ പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് പ്രവാസികളുടെ പരാതി. കോവിഡ് 2 വാക്സിൻ സ്വീകരിച്ച പ്രവാസികളാണ് ആരോഗ്യവകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അനാസ്ഥ കാരണം വിദേശത്ത് മടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വാക്സിൻ സ്വീകരിച്ചവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ 2 സർട്ടിഫിക്കറ്റുകളാണ് വിദേശയാത്രയ്ക്കുള്ള തടസ്സത്തിന് കാരണം. വാക്സിൻ സ്വീകരിക്കുന്നതിനായി പ്രത്യേക ഇളവ് പ്രവാസികൾക്ക് ലഭിച്ചിരുന്നു. ഇളവ് ലഭിച്ച പലരും ആദ്യ ഡോസ് സ്വീകരിച്ച ശേഷം 15 ജൂലൈ 15 രണ്ടാം ഡോസ് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ വാക്സിൻ സ്വീകരിച്ച പലർക്കും ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വിദേശത്ത് അംഗീകാരമില്ലാത്തതാണ് പ്രവാസികളുടെ യാത്രയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. അവർക്ക് ജോലി സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സർട്ടിഫിക്കറ്റ് കൂടിയേ പറ്റുള്ളൂ എന്ന് പറയുകയും അവർക്ക് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താൽ ഇവർ എങ്ങനെ ജോലിക്ക് ഹാജരാകാൻ പറ്റും? ഇതാണ് വിഷയം. ഞങ്ങൾ പ്രവാസികളായതുകൊണ്ട് പലപ്പോഴല്ലേ വരുവുള്ളൂ, പലപ്പോഴല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ വോട്ട് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ടാവില്ല. 5 ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഈ ജനപ്രതിനിധികൾ 5 ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് അവരൊരു പ്രാതിനിധ്യം തരുന്നില്ല? മലപ്പുറം പത്തനംതിട്ട ജില്ലകളിലെ നിരവധി പ്രവാസികളാണ് സർട്ടിഫിക്കറ്റിലെ അപാത കാരണം വിദേശയാത്ര മുടങ്ങി തൊഴിൽ പ്രതിസന്ധി അനുഭവിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം വൺ ടൈം രജിസ്ട്രേഷനിലൂടെ പ്രത്യേക സംവിധാനമൊരുക്കി പ്രശ്നം പരിഹരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. ഗർഭിണിയായ പശു വെടിയേറ്റ് ചത്തതിൽ മനം നൊന്ത് കഴിയുകയായിരുന്ന ക്ഷീര കർഷകന് പശുവിനെ വാങ്ങി നൽകി ക്ഷീരവികസന വകുപ്പ് ഓഫീസർ. മലമ്പുഴയിൽ കഴിഞ്ഞ ദിവസം 6 ഗർഭിണിയായ പശു വെടിയേറ്റ് ചത്തിരുന്നു. ക്ഷീര കർഷകൻ മാണിക്കിന്റെ വേദന മനസ്സിലാക്കിയാണ് ചിറ്റൂർ ക്ഷീരവികസന ഓഫീസർ അപ്സയും കുടുംബവും പുതിയ പശുവിനെ വാങ്ങി നൽകി മാതൃകയായത്. മേയാൻ വിട്ട പശു വെടിയേറ്റ് ചത്തതിന്റെ ദുഃഖത്തിലായിരുന്നു മലമ്പുഴ ചേമ്പന സ്വദേശി മാണിക്യരാജൻ. 6 ഗർഭിണിയായ പശു ചത്തത് ഈ ക്ഷീരകർഷകനെ വല്ലാതെ തളർത്തി. മാണിക്കിന്റെ വേദനയറിഞ്ഞ ചിറ്റൂർ ക്ഷീരവികസന ഓഫീസർ അഫ്സ ഈ ക്ഷീരകർഷകന്റെ കണ്ണീരൊപ്പാൻ പുതിയ പശുവിനെ വാങ്ങി നൽകുകയായിരുന്നു. അഫ്സയും കുടുംബാംഗങ്ങളും ചേർന്നാണ്
പശുവിനെ വാങ്ങി നൽകിയത്. നമ്മുടെ കവ സൊസൈറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട് ട്രസ്റ്റർ ആയി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തൻ്റെ ജോലി നിർവഹിക്കുകയും വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു ആളുകൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഞങ്ങൾ കുടുംബപരമായിട്ടുള്ളൊരു ചെറിയ ഫണ്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കിടാരിയെ അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു. പശു വളർത്തലായിരുന്നു മാണിക്കൻ്റെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ പശുവിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലായിരുന്നു ഇദ്ദേഹം. നമ്മുടെ ജീവിത മാർഗത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, താങ്ങായിട്ടാണ് മാഡം നമുക്ക് തന്നത്. കാരണം എൻ്റെ ഒരു പശു പോയി, അതിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ജീവിത മാർഗത്തിനുള്ള വരുമാനം ഈ പശു മാത്രമേ ഉള്ളൂ. വേറെ അത്യതുച്ഛമായ ശമ്പളം കൊണ്ടാണ് എല്ലാം ഉരുണ്ടു പോണത്. അപ്പോൾ നമ്മൾ ഒരു മുതലേ പോകുമ്പോൾ ഒരു വരുമാനം നഷ്ടപ്പെടുന്ന പോലെയാണ്. ഇത് കിട്ടിയപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതികളിൽ കുറേ ഉരുട്ടിക്കൊണ്ടുപോകാനും പിന്നെ വരുമാന മാർഗത്തിൻ്റെ ഒരു തിരുനാളം പോലെ ഒരു കൈത്താങ്ങായിട്ടാണ് മാഡം ഞങ്ങൾക്കിത് സഹായം ചെയ്തു തരുന്നത്. ഹഫ്സയും കുടുംബവും ആദ്യമായിട്ടല്ല ഇത്തരമൊരു സഹായം നൽകുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ പശുവിനെ നഷ്ടപ്പെട്ടവർക്കും പശു ഉപജീവന മാർഗമായിട്ടുള്ളവർക്കുമായി 30 പശുക്കളെ വാങ്ങി നൽകിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ മാറ്റിവെക്കുന്ന ഇവർ നാടിനാകെ മാതൃകയാവുകയാണ്. ന്യൂസ് 18 പാലക്കാട്. കോവിഡാനന്തര രോഗമായ മിസ്ക് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ചേർത്തല സ്വദേശി 7 അദ്വൈതിന്റെ മരണത്തിന് കാരണം. മകനെ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അധികാരികളെ കാണാനിറങ്ങുകയാണ് അച്ഛനും അമ്മയും. ഇനിയൊരു കുഞ്ഞും ഈ രോഗം മൂലം മരിക്കരുതെന്ന പ്രാർത്ഥനയോടെ. വയസ്സുകാരൻ മകന്റെ മരണത്തിലെ പിടച്ചിൽ മാറിയിട്ടില്ല. കോവിഡാനന്തര രോഗമായ മിസ്കിനെ തിരിച്ചറിയുന്നതിൽ തുറവൂർ താലൂക്ക് ആശുപത്രിക്കും കോട്ടയം മെഡിക്കൽ കോളേജിനും സംഭവിച്ച വീഴ്ച കവർന്നെടുത്തത് ഈ അച്ഛനമ്മമാരുടെ പൊന്നോമനയാണ്. എങ്കിലും മരണത്തിന്റെ 3 പക്കം ചേർത്തല വയലാർ കവല സ്വദേശി കെ വിനോദും ഭാര്യ വിദ്യാ വിനോദും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നുറപ്പിച്ചിരുന്നു. മിസ്ക് രോഗം തിരിച്ചറിയാത്തത് മൂലം ഇനിയൊരു കുഞ്ഞും മരണപ്പെടരുത്. എന്റെ മകൻ ആ ഐസിയുവിൽ അവൻ അനുഭവിച്ച വേദന ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇനി ഞങ്ങളായിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ജൂലൈ 1 വല്ലാർപാടത്തെ കണ്ടെയ്നർ ഡ്രൈവറായ വിനോദിന് കോവിഡ് പോസിറ്റീവ് ആകുന്നത്. തുടർന്ന് 1.5 മകളും ഭാര്യയും അച്ഛനും അമ്മയും രോഗബാധിതരായി. ഒടുവിലാണ് 2 അദ്വൈതിന് കോവിഡ് ബാധിക്കുന്നത്. രോഗം ഭേദമായെങ്കിലും പിന്നീട് വീണ്ടും ഒരു പനി വന്നു. തുടർന്ന് തുറവൂർ താലൂക്ക് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. എന്നാൽ പനി മാത്രമാണെന്നും പേടിക്കാനില്ലെന്നുമായിരുന്നു മറുപടി. അപ്പോൾ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ആന്റിബയോട്ടിക്കും തന്നു, പനിയുടെ മരുന്ന് തന്നു വിട്ടു. ആ പനിയുടെ മരുന്ന് കഴിക്കുമ്പോഴേ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. 6 കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിട്ടു. രോഗം മൂർച്ഛിച്ചതോടെ ജൂലൈ 30 തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യ പരിശോധനയിൽ തന്നെ മിസ്ക് രോഗബാധയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അദ്വൈതിന്റെ അവസ്ഥ ഏറെ സങ്കീർണമായിരുന്നു. അവൻ ഹാർട്ട് ഇതാവുന്നില്ല. അവൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവൻ്റെ ഇതാവുന്നില്ല. വിനോദ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മകൻ ഇനി സ്കോപ്പില്ലെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അവൻ പോയി. ആഗസ്റ്റ് 1 മരണം. ഈ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അപേക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി സാറിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകിട്ട് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ആ സമയത്ത് ഒരു എന്തിനാ ഈ കോവിഡും കോവിഡാനന്തര അസുഖങ്ങളെ പറ്റി അറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു ഡോക്ടർ സാറിൻ്റെ കൊണ്ട് 5 ഇതേപോലെ ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് എത്തിക്കണം. 5 ആ സാറിന് കൊടുത്തിട്ട് ഒരു അവയർനെസ് എല്ലാവരിലേക്കും, അതായത് കോവിഡാനന്തരം വരുന്ന രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും എല്ലാം എല്ലാവരിലേക്കും. എല്ലാ ദിവസവും ഓരോരോ ലക്ഷണങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് SAT ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ ദിവസവും അവർ ഓരോ ഇത് കണ്ട് അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അതേപോലെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവരുടെ ആ രോഗാവസ്ഥ ഒന്ന് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയും ഇനിയൊരു കുഞ്ഞിനും ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി, മിസ്ക് എന്ന് പറയുന്ന അവസ്ഥ ഇനിയൊരു കുഞ്ഞും ആ മിസ്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞും മരണപ്പെടാതിരിക്കാൻ വേണ്ടി സാറ് മുൻകൈ എടുത്ത് ചെയ്യണം. ഇതൊരു അപേക്ഷയായി കാണണം. ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു പോയ ഒരു അച്ഛന്റെ ഇതായിട്ട് സാർ ഇത് കാണണം. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.
We'll be right back.